പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. എളിമയെന്ന പരമപുണ്യം തരണമെന്നമ്മേ നിന്റെ ചെറിയ മക്കൾക്ക്. നിന്റെ ചെറിയ മക്കൾക്ക്, നിന്റെ ചെറിയ മക്കൾക്ക്. Sangam
അവസാനം ആരംഭിക്കുന്നു. Thank you.
കർത്താവിൻ്റെ ആലയം പണിയുന്നത് കർത്താവിൻ്റെ അടിസ്ഥാനത്തിന്മേലാണ്. അതുപോലെ തന്നെ സഭയുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശില്പികളാണ് അപ്പോസ്തലന്മാർ. കർത്താവിൻ്റെ കൂടുതൽ ജീവിച്ചവരും കർത്താവിൻ്റെ കർത്തപ്രകാരം സഭ സാധിക്കുന്നത് ലോകത്തിൻ്റെല്ലാം ഭാവിയിലേക്ക് യാത്ര ചെയ്തവരുമായ അപ്പോസ്തലന്മാർ, അതുപോലെ തന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന സഭയിലെ അംഗങ്ങൾ, പ്രത്യേകിച്ചും പരിശുദ്ധന്മാരും സഹദേവന്മാരും ഒക്കെയായി ആദിമാനുകളിൽ പീഡനം സഹിച്ച് മരിച്ച് അങ്ങനെ അവരുടെ രക്തം സഭയ്ക്ക് ഉറവായി തുടർന്നുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു നല്ല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് രൂപഭൂമികളാക്കി പൂർത്തിയെടുത്ത് അതിൻ്റെ നടുവിൽ ഒരു ചെറിയ വിളി ഉണ്ടാക്കി ആ വിളിയിലേക്ക് ഒരു ചെറിയ ചെപ്പില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഉറപ്പാൻ തന്നെ കർത്താവിനെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ചെറിയ പ്രതിസ് പ്രൊഫസർമാരെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന 12 കല്ലുകൾ, അത് ചെറിയ പാവക്കല്ലുകളോ 3 ചിപ്പികളോ അതിൻ്റെ പോലെ ചെയ്യാവുന്നതാണ്. ഇന്നൊരു
ചെയ്യപ്പെട്ടതും ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതെന്നും ദാവീദ് പുള്ളിയുള്ള സഹോദരനും അവിടെ പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടെന്ന് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുഞ്ഞിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രനായ യുസ്സയും അക്യോബും ആ പുതിയ വണ്ടി തെളിച്ചു. കുഞ്ഞിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകമായി കൊണ്ടുവരുമ്പോൾ അക്യോബ് പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സർവമണ്ണിട്ടം കൊണ്ടുള്ള സകലവിധ വാദ്യങ്ങളോടും കിണറും വീണ തപ്പ് മുരകം കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഗോന്റെ കളത്തിന്റെ എത്തിയപ്പോൾ കാളം വരേണ്ടത് കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ശേഷം നിമിത്തം ദാവീദിന്റെ വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പെരസ് ഉസ്സ എന്ന് പേര് വിളിച്ചു. Oh, yeah.
Yeah.
Thank you.
Bye.
കനിവിൻ കേ